മലയാളികൾക്കെല്ലാം ഇപ്പൊ വളരെ സുപരിചിതമാണ് പിങ്കിയെ. അതെ, ഒരു കൂടെ നിൽക്കുന്ന ഒരു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനപ്പുറം എന്താണ്, എങ്ങനെ എന്താണ് ആ ഒരു അടുപ്പം? പിങ്കി എന്ന് പറയുന്നത് എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടല്ല ഞാൻ അവളെ കണ്ടിട്ടുള്ളത്. അത് എങ്ങനെയൊക്കെയോ കൂടെ ചേർന്ന നിമിഷം മുതൽ ഉണ്ടായിട്ടുള്ള ഒരു ആത്മബന്ധമാണ്. എന്റെ വീട്ടിലാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൾ ഉണ്ടാവും. അവള് മാത്രമല്ല എന്റെ അസിസ്റ്റന്റ് ഉണ്ട് നിതിൻ, അവര് രണ്ടും എന്റെ കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓടിയെത്തും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം, അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. പിന്നെ അവളുടെ പ്രൊഫഷൻ മേക്കപ്പ് ആണ്, എന്നെ മേക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഒരു സൈഡിൽ നടക്കുന്ന ഒരു കാര്യം മാത്രമാണ് എനിക്ക് തോന്നുന്നു. ബാക്കി ആയിരിക്കാം ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളത്. നമ്മൾ വർക്കിന് പോകുമ്പോൾ പിങ്കിയാണ് മേക്കപ്പ് ചെയ്യുന്നത് എന്നതൊഴിച്ചാൽ, ഇപ്പൊ പൂർണ്ണമായിട്ടും അവർ സർജറി ഒക്കെ കഴിഞ്ഞ സ്ത്രീയാണ്. സോ എൻ്റെ ഒരു അനിയത്തിയാണ് അവള്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് അവള്. പെട്ടെന്ന് ഒരു സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആദ്യത്തെ കോള് പോകുന്നതിൽ ഒരാളാണ് പിങ്കി എപ്പോഴും. അപ്പൊ ഈ ഒരു ഇങ്ങനെ തന്നെ ഞങ്ങൾക്ക് എന്നും പോവാൻ പറ്റട്ടെ എന്നുള്ളതാണ് പ്രാർത്ഥന. അവള് ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തണം, കാരണം അവരെ പോലുള്ളവര് ഒരുപാട് സങ്കടങ്ങളൊക്കെ സഹിച്ചും ഒരുപാട് സിറ്റുവേഷൻസ് ഫേസ് ചെയ്തുമാണ് ഇപ്പം നിൽക്കുന്ന ഒരു പൊസിഷൻസിൽ എത്തിയിട്ടുള്ളത്. സോ അവരിനിയും ഇനിയും ഒരുപാട് മുന്നിലേക്ക് വരണം. തീർച്ചയായിട്ടും ഡയമണ്ട് നെക്ലസിൽ നിന്നും ഇതുവരെ അനുൽ വരുത്തിയിട്ടുള്ള ഒരു മാറ്റം എന്താണ്? എന്റെ എനിക്കിപ്പം മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ വലിയ മാറ്റങ്ങളും ഒന്നുമില്ല. ഒരു പക്ഷെ നമ്മളൊരു അതൊരു പക്ഷെ പ്രൊഫഷണൽ ചേഞ്ചസ് ആയിരിക്കാം. ഒരു ടീമിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നമ്മളൊരു മൂവി സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം, അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ സംസാരിക്കണം എന്നതൊന്നും നമുക്ക് ആദ്യത്തെ സിനിമകൾ ചെയ്യുമ്പോൾ കുറെ നാളത്തേക്ക് അറിയുന്നുണ്ടാവില്ല. ഒന്ന് രണ്ട് വർഷം വലിയതായിട്ട് ധാരണയൊന്നും ഉണ്ടാവില്ല. ഒരു പക്ഷെ ഈ ഒരു 8 വർഷം കൊണ്ട് അതൊക്കെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, നിർത്തേണ്ടവരെ എവിടെ നിർത്തണം നിർത്തരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷെ. അല്ലാണ്ട് ആസ് എ പേഴ്സൺ എനിക്ക് ഭയങ്കര ഒരു ചേഞ്ചോ അങ്ങനെയൊന്നുമില്ല. എന്റെ പഴയ കൂട്ടുകാരെല്ലാം ഇപ്പോഴും ഉണ്ട്, ഒരുപാട് കൂട്ട് പരിചയങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനത്തെ ഒരു മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് അനുശ്രീയിൽ നിന്ന് മാറി താമസിക്കാനായിട്ടും അല്ലെങ്കിൽ വേറൊരാളായിട്ട് മാറാനൊന്നും കഴിയാത്ത ഒരാളാണ് ഞാനെപ്പോഴും, അങ്ങനൊക്കെ തന്നെ. പക്ഷെ അഡോർ ചെയ്യുന്നൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ സെൽഫ് മെയ്ഡ് വുമൺ ആണ്. എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ഒരു വലിയ സപ്പോർട്ട് ഒന്നും ഇല്ലാതെ എത്തിപ്പെട്ടിട്ടും അത് കരിയർ മുറുകെ പിടിച്ച ഒരാളാണ്, അതിന്റെ ഒരു സീക്രട്ട് എന്താണ്? ഇല്ല അത് കാരണം അത് തന്നെ ആയിരിക്കാം. കാരണം ആരുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ടാണ് ഞാൻ വന്നത്. അപ്പോ ദൈവം തന്നൊരു ഭാഗ്യം തന്നെയാണ്. കാരണം നമ്മളെ 10 പേര് തിരിച്ചറിയുക, പുറത്തുനിന്ന് നമുക്ക് സ്നേഹം കിട്ടുക എന്നുള്ളത് എല്ലാവർക്കും കഴിയുന്ന ഒരു കിട്ടുന്ന ഒരു ഭാഗ്യം അല്ല. അപ്പൊ അതെന്തുകൊണ്ടൊക്കെയോ ഉള്ള ഒരു ഭാഗ്യം കൊണ്ട് എനിക്കത് കിട്ടി. അപ്പോ അത് മാക്സിമം എന്റെ കൂടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് കഴിയുന്നിടത്തോളം കാലം കൊണ്ടുപോകണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അല്ലാണ്ട് 2 വർഷം കഴിഞ്ഞാൽ ഞാൻ അഭിനയം നിർത്തുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഈ ഫീൽഡിൽ ഉണ്ടാവുന്നോ, ഒന്നും അങ്ങനത്തെ ഒരു തീരുമാനങ്ങളൊന്നും ഞാൻ എടുക്കില്ല. കാരണം എനിക്ക് ദൈവമായിട്ട് കൊണ്ടുതന്ന, അല്ലെങ്കിൽ രാജോ സാറിന്റെ സഹായത്തോടു കൂടി ദൈവമായിട്ട് എനിക്ക് കൊണ്ടുതന്ന ഒരു ഭാഗ്യമാണ് ഇത്രയും ആൾക്കാരുടെ സ്നേഹം കിട്ടുക, ഇത്രയും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതുകൊണ്ട് കഴിവതും കഴിയുന്ന നാൾ അത്രയും ഈ ഒരു ഫീൽഡിൽ തന്നെ എനിക്ക് ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.